ഹലോ, ഇന്നത്തെ കലാപരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അല്ലുമോളുടെ പിറന്നാളാണ് കേട്ടോ. 8-ാമത്തെ പിറന്നാളാണ്. അപ്പം അങ്ങനെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം പിള്ളേർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് അവരെയൊക്കെ സെറ്റാക്കി അവിടെ കളിക്കാൻ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുത്തി. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അതിനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പം. അപ്പം ഡെക്കറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ടൊന്നുമില്ല. അതായത് രീജൂട്ടൻ്റെ പിറന്നാളിൻ്റെ ഒക്കെ കുറച്ച് ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടൊന്ന് കട്ടനിൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പല്ലുമോടെ ചിക്കുനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കേക്ക് കട്ടിങ്ങിനെ കഴിഞ്ഞ് ഫുഡിനെ കഴിഞ്ഞ് ഏറ്റവും വേണ്ടത് ആ കേക്ക് കട്ട് ചെയ്യുന്ന പ്ലേസ് നന്നായിട്ട് ഡെക്കറേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാ, അതാണ് അപ്പോൾ അവരുടെ ഇഷ്ടം സന്തോഷമെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് നമുക്ക് പൈസ മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുറച്ച് ടൈം കണ്ടെത്തിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ അത്യാവശ്യത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് വന്ന് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അല്ലുമോളാണ് ക്യാമറ പിടിച്ചു തരുന്നത്. തേജൂട്ടൻ്റെയും ചിക്കുവിൻ്റെയും എന്തായാലും വ്ലോഗായിട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവളുടെയും വ്ലോഗായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവൾ ക്യാമറയൊക്കെ പിടിച്ചു തരുന്നത് കേട്ടോ. അപ്പം എനിക്ക് ട്രൈപോഡൊന്നുമില്ല. ഇതൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തേജൂട്ടൻ്റെ അടുത്ത് പിന്നെ അവൻ കൊണ്ടുവന്ന് കുറച്ചു നേരം വാശി പിടിച്ച് പിന്നെ വേഗം കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിച്ച് അവനെ കുളിപ്പിച്ച് അവന് ഈ ഒരു വണ്ടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവൻ്റെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ അവർ വന്ന് തന്നതാണ്. അങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒന്ന് ഓക്കെയാക്കി വന്ന് പിന്നെ പിള്ളേരെയൊക്കെ അവൻ്റെ കൂടെ ഇരുത്തി കളിക്കുക, കളിപ്പിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുത്തിയിട്ട് വന്നിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം അത് ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ആ ഗോൾഡൻ കളർ ആ ഒരു പോർഷൻ എന്താ, അത് ഞാനിപ്പോൾ കട്ടനിൽ ഇങ്ങനെ സൂചിയിൽ നൂല് കോർത്തിട്ടിങ്ങനെ ഒന്ന് ടൈ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ അതവിടെ ഒരു വേറൊരു വള്ളി വലിച്ച് കെട്ടിയിട്ട് കൊട്ടിക്കണം. ഡബിൾ ടാപ്പ് ഇൻസുലേഷനൊക്കെ വേണം. അപ്പോൾ ഡബിൾ ടാപ്പ് ഇൻസുലേഷൻ ഇല്ല. അപ്പോൾ അതുണ്ടായിരുന്നത് തീർന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം നൂലും കൊണ്ട് കോർത്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടൻ നന്നായിട്ട് വലിച്ച് നിവർത്തിയിടുമ്പോൾ അത് നന്നായിട്ട് നിവർന്ന് കിടക്കും. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ബലൂൺസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒന്ന് സെറ്റാക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഡെക്കറേഷൻ സംഭവങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇത്രയാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ആ അപ്പുറത്ത് അപ്പുറത്തും വെച്ചിരിക്കുന്നത് DIY ആണ് കേട്ടോ. ഞാൻ പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമായിട്ടോ. ഓക്കെ, നമുക്കത് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അവൾ സ്വന്തം എടുത്ത സെൽഫിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. രാവിലെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇന്ന് ഞങ്ങൾ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കേക്കൊക്കെ ഓൾറെഡി മേടിച്ച് കട്ട് ചെയ്തു. പിന്നെ ഡ്രസ്സൊന്നും മേടിച്ചില്ല. അതിന് പകരം ഞാൻ ചെറിയൊരു ഫെയറി ഗാർഡൻ അല്ലെങ്കിൽ ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു പഴയ അക്വേറിയമുണ്ട് പൊട്ടിയത്. അപ്പം അങ്ങനെ ആ ഒരു അക്വേറിയത്തിലാണ് അതുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് അതിനകത്ത് വെക്കുന്നത്, ട്രീ പ്ലാന്റ്സാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് ഈ അക്വേറിയത്തിനകത്ത് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ ഒരുപാട് കനത്തിൽ വേണ്ട, കുറച്ച് കനത്തിൽ മതി, ഒരു 2 ഇഞ്ച് കനത്തിലൊക്കെ മതി, ഇത് മതി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ കരടുകളും കല്ലുകളൊക്കെ വലിയ കല്ലുകളൊക്കെ എടുത്ത് കളഞ്ഞു കൊണ്ട് ഈ ഒരു കനത്തിലാണ് അത് നിരത്തിയിട്ട് ഒരേപോലെ തിക്നെസ് ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫെയറി ഗാർഡനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്, അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അണ്ട് ഞാനിതിനകത്ത് നമ്മുടെ ബോർഡർ ഗ്രാസ് ഇല്ലേ, അപ്പോൾ ബോർഡർ ഗ്രാസ്സാണ് ഇതിനകത്ത് നട്ടു വെക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാനിങ്ങനെ ചെറിയ ചെറിയ പാട്ടകളിൽ പിടിപ്പിച്ചെടുത്തിയാണ് കേട്ടോ. അപ്പം ഈ ബോർഡർ ഗ്രാസ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ ഈ ഗ്രാസ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് കണ്ടില്ലേ, ഇതിൻ്റെ റൂട്ടിന് അധികം നീളമില്ല. ഈ നീളത്തിൽ ഇതൊരുപാട് നല്ല തിക്കായിട്ട് തന്നെ വളർന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡി ഐ വി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റൂട്ടിനനുസരിച്ചെടുക്കണം. കാരണം വലിയ റൂട്ടുള്ള പ്ലാന്റ്സ് എടുത്താൽ അതിന് അങ്ങനെ റൂട്ട് ഇങ്ങനെ ഓടാൻ പറ്റിയില്ലെങ്കിൽ അതാകെ ക്ഷീണിച്ചു പോകും. അതായത് ഒരുപാട് നാൾ ഇതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ റൂട്ടുള്ളത് ഇങ്ങനെ ഞാൻ ബോർഡർ ഗ്രാസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നട്ട് കൊടുത്തു. അതിനകത്ത് കൂടെ മൊത്തം ഇങ്ങനെ നട്ട് കൊടുത്തു. അപ്പോൾ വൈകിട്ടാണെങ്കിൽ എൻ്റെ കൂടെ ചെടി നനയ്ക്കാനൊക്കെ പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇൻട്രസ്റ്റ് ആണ് വരാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ സ്വന്തമായിട്ട് ചെറിയൊരു പോർഷനിങ് സ്വന്തമായിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വോയിസിന് ചെറിയ കുറച്ച് ഒരു ഒച്ചക്കുറവ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മോനുണ്ട്, ഉറങ്ങുവാണ്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബോർഡർ ഗ്ലാസ് ഇങ്ങനെ നന്നായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഡി ഐ വൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കംഫർട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു മൂക്കുണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കണ്ണും വരച്ചു കൊടുത്തിട്ട് ഒരു ലിപ്പും വരച്ചു കൊടുത്തു, ഒരു ടങ് ഇങ്ങനെ പുറത്തേക്കായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ സ്പൈഡർ പ്ലാന്റ് ആണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പൈഡർ പ്ലാന്റ് ഇതിനകത്ത് നടുമ്പോൾ ഒരു ഫ്രീക്കായിട്ടുള്ള ഹെയറിൻ്റെ ലുക്ക് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം പിന്നെ ഇപ്പോൾ ഞാൻ ആ പ്ലാന്റ് ഇറക്കി വെച്ചപ്പോൾ അതിനകത്തുനിന്നൊരു തവള പുറത്തേക്ക് ചാടി കണ്ടോ, ഒരു കുഞ്ഞു തവള അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു വാട്ടർ ബോട്ടിലിനകത്ത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പകുതി കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഇതേപോലെ തന്നെ ഒരു എനാമൽ പെയിൻറ് ബ്ലാക്ക് അടിച്ചിട്ട് പത്ത് മണിച്ചെടിയില്ലേ, അപ്പോൾ ആ ഒരു ചെടിയാണ്, നല്ല കട്ട പൂവുണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചെടി ഞാൻ അതിനകത്തേക്ക് വെച്ച് അതും അതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തേക്കുന്നത് ഓൾറെഡി. അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് കുറച്ച് സ്പേസും കൂടി അതിനകത്ത് ബാക്കിയുണ്ട്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഗ്ലാസ്സിന് പുറത്തു കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട്, മേലെ കൂടി കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പോർഷൻ അവിടെ വിട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ആ ബോർഡർ ഗ്ലാസ് ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്ര മാത്രമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവരെൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചില്ല് ഈ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ചില്ലും മങ്ങിയതാണ്. അപ്പോൾ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരു ഓൾറെഡി ഒരു മങ്ങിയതുപോലെ കാണുന്നത്. ഇത് ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഇതുപോലത്തെ ബർത്ത് ഡേ ഗിഫ്റ്റ്, അങ്ങനത്തെ ഇതുപോലത്തെ ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് അവർക്കൊന്നും കൂടി ഓർമ്മയിൽ നിൽക്കാനുണ്ടാവും. നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് മേടിച്ച് കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോയാൽ പിന്നെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ തന്നെ നമ്മളത് വലിച്ചെറിയുന്ന ഒരു കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേടിച്ച് കൊടുക്കാതെ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ അവരെ മനസ്സിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒന്നും കൂടെ ഒരിഷ്ടപ്പെടുക അവർക്ക്. പിന്നെ ഈ പ്ലാന്റ്സ് പോയാൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു പ്ലാന്റൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് വെച്ചെടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഒക്കെ എന്താ ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു ഫെയറി ഗാർഡൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഇതുപോലത്തെ ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ ഉണ്ടാക്കാമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ ബർത്ത്ഡേ ആയപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് സസ്പെൻസായിട്ട് സമ്മതിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി. ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ലിഡിൽ നിറച്ച് ദ്വാരം ഇടണം. എന്നിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോലെ നനച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ ഫെയറി ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഈ ഗാർഡന് ശേഷം അവളുടെ ഒരു ഡാൻസ് ഞാൻ ചുമ്മാ ഇടുന്നുണ്ട് കേട്ടോ. അവൾ പറഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ.